ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പോയേക്കുന്നുണ്ടോ? അതേ ഈ കെട്ടിടത്തിന്റെ സൈഡിൽ വന്ന് ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. അതേ അവിടെ ഉണ്ടായിരുന്ന ലൈൽസിന്റെ സൈഡ് ഫുള്ളായിട്ട് ഇടിച്ച് പറിച്ച് കളഞ്ഞ് മതിയായ മരക്കുറ്റികളും കല്ലുകളൊക്കെ വന്ന് ചാടി. ഋത്തുക്കളെ, ഇതാണ് ഈ അടുത്ത ദിവസം മാട്ടുപെട്ടിയിൽ ഉരുളുപൊട്ടി എന്ന് പറഞ്ഞ സംഭവം. ഇത് നിങ്ങൾ ചില്ലറ കാര്യമാണെന്ന് പറയണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വണ്ടി ഓടി വന്ന ഒരു ട്രാവലറിൽ ഒഴുകി പോയ പോക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ. ഹായ് കൂട്ടുകാരെ, വില്ലേജ് റൂട്ട് സ്റ്റോറീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് മൂന്നാറിൽ മാട്ടുപെട്ടിയിലാണ്. നമ്മൾ കുറച്ച് മാട്ടുപെട്ടിയിലെ കുറേ വിശേഷങ്ങളും കുറേ സംഭവങ്ങളും തേടി വന്നാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം മാട്ടുപെട്ടിയിൽ നിന്ന് ഉരുളുപൊട്ടി വണ്ടിയൊക്കെ വഴിയിൽ ബ്ലോക്കായി പോയായിരുന്നു എന്ന് പറയുന്നതൊക്കെ കേട്ടായിരുന്നു. ആ സംഭവം എന്നാന്നൊക്കെ പോയി നോക്കാനാണ് ഞാൻ പോണേ. സത്യാവസ്ഥ എന്നാണെന്ന് അറിയാനാണ് നമ്മൾ വന്നേക്കണേ. നമ്മളിവിടെ നിന്ന് അമൽപുറയും ഉണ്ട് കേട്ടോ. അപ്പം അമൽപുറയുടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗസ്റ്റ് കാണാനും കൂടെ ഇവിടെ വന്നേ. അമ്മയില്ല ആ കാഴ്ച എന്താന്ന് പോയി കാണാൻ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ അതെ ഇവിടെ ഈ ഹെഡ് വർസിൻ്റെ ആ പരിസരത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് വീതി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വീതി കൂട്ടി എൻ എച്ച് കാർ കെട്ടിയേക്കണേന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഈ താഴേക്ക് ആനയൊക്കെ വന്നതാണ്. ഇവിടെ നോക്കിയാൽ നമ്മുടെ വച്ചക്കാട് ടീ ഫാക്ടറിയൊക്കെ കാണാം. അതിനൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നല്ല സെറ്റപ്പായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും ഞാനും അമ്മയോട് ഉണ്ട്. അമ്മയെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഇനി അടുത്ത സീകരണ സ്ഥലത്തേക്ക് പോകാം. എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പൊ നമ്മള് മാട്ടുപെട്ടി എക്കോ പോയിന്റിന്റെ പരിസര പ്രദേശത്തേക്ക് എത്തി കേട്ടോ. ഈ എക്കോ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നിറച്ച് വെള്ളം കയറി കിടക്കുന്ന കാരണം ഭയങ്കര രസമാണ്. ഇല്ലെങ്കിൽ ഒരു വലിയ രസമുള്ള സ്ഥലമൊന്നുമല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ. മാട്ടുപെട്ടി അടിപൊളി അല്ലേ? നമ്മളെ മാട്ടുപെട്ടി സൂപ്പർ സൂപ്പർ. ഇപ്പൊ അപ്പുറം ബോട്ടിംഗ് ഇല്ലാതെ ഇവിടെ തന്നെ ഒരു ബോട്ടിംഗും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമായ സ്ഥലം നോക്കി ഇവിടെ നോക്കി അങ്ങ് അകലെ മലയക്കളെ ഇച്ചിരി മോഡലൊക്കെ ഉണ്ടോ. നല്ല നല്ല അടിപൊളിയാട്ടോ. ഇഷ്ടംപോലെ ഗസ്റ്റൊക്കെ പോകുന്നുണ്ട്, ബസ്സൊക്കെ വരുന്നുണ്ട്. അല്ല സൂപ്പർ പ്രൈസ്. ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ച് പയ്യെ പയ്യെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉരുളുപൊട്ടിയത് എവിടെയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ആവേശത്തിലാണ് ഞങ്ങളുടെ പോക്ക്. ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇട് കൊഴിഞ്ഞ് കിടപ്പുള്ളൂ. ഇവിടെയൊന്നും അല്ല അല്ലേ, കുറച്ച് അപ്പുറത്തേക്ക് പോകണമെന്ന് തോന്നുന്നു. കുണ്ടല റൂട്ടിലേക്കാണ് തോന്നുന്നത്. മാട്ടുപെട്ടിയിൽ ഉരുളുപൊട്ടി വണ്ടി പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ ആകപ്പാട് വെണ്ട് പോയായിരുന്നു. എന്തായാലും മാഹി ഒരു സുഖമില്ലാണെങ്കിലും ബ്രെഡ് ഓംപ്ലേറ്റ് കുഴപ്പമില്ലായിരുന്നു. അണ്ണന്റെ സ്വന്തം മസാല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വക മസാല ആയി പോയി. ഇപ്പൊ നമ്മള് നിലവിലെ എക്കോ പോയിന്റ് അങ്ങോട്ട് എത്തി. തിരക്കൊന്നുമില്ലെന്ന് ഇവിടെ. അതായത് ഇത് ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ആണ്. എക്കോ ടൂറിസം പോട്ടെ 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 പോകണമെങ്കിൽ നിനക്ക് പോകാൻ പറ്റും, ഞാൻ തന്നെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പോ നമ്മളിത് ഇവിടെ ഈ ഒരു പ്ലേസിൽ ഇറങ്ങാം. അവിടെ നല്ലൊരു അടിപൊളി ഒരു ദ്വീപ് പോലെ സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാം കേട്ടോ. അവിടെ ഭയങ്കര രസമാണ്. ദ്വീപൊക്കെ വെള്ളം മൂടി പോയി. നല്ല അടിപൊളി ഒരു സ്ഥലമാട്ടോ. അതെ നല്ല രസമാണ്. ഇവിടെയൊക്കെ ഗസ്റ്റുകളൊക്കെ വന്ന് ഇറങ്ങിക്കണം. നല്ല പൊള്ളി വൈബ്. ആ സൈഡിൽ സൂര്യൻ ഉദിച്ച് തന്നെ അവിടെ എത്ര ഫിനിഷ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ കൊള്ളാടിപൊളി. ഇവിടെ ചെന്നങ്ങേൻ്റെ കരിക്കുണ്ട്, അല്ലാത്തതിൻ്റെ കരിക്കൊക്കെ ഉണ്ട് കേട്ടോ. മാട്ടുപെട്ടിയിലൂടെ നല്ല അടിപൊളി കരിക്ക്. പിന്നെ ക്യാരക്ടർ നമ്മുടെ മൂന്നാറിൻ്റെ ഫേമസ് സാധനമായ മൂന്നാറും മാട്ടുപെട്ടിയിലൊക്കെ വന്ന നല്ല ക്യാരക്ടറിലൊക്കെ ഇടിക്കുഞ്ഞ് ക്യാരക്ടർ ഇട്ടതല്ലേ. നമ്മളെ കൂടെ ഇരിക്കണമെന്നൊക്കെ നമ്മളതിൽ വരുന്നുണ്ട്. നമ്മൾ വേഗം തന്നെ അപ്പുറം സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം. തേയിലത്തോട്ടത്തിൻ്റെ അകത്തേക്കടെയുള്ള യാത്രയും പ്ലാൻ ചെയ്തിട്ടുള്ള ഇവിടെ നല്ല രസമാട്ടോ. അതേ മാട്ടുപെട്ടിയുടെ വെള്ളത്തെ ഇങ്ങ് ഇവിടെ വരെ കയറിയിട്ടുണ്ട്. അതായത് കുണ്ടലയുടെ ഏകദേശം താഴെ വരെ നമ്മൾ അടുത്ത് വരെ വെള്ളം വരുന്നുണ്ട്. ഇപ്പോൾ ഇതുണ്ടോ, ഇതെന്തിനാ ഈ കമ്പിങ്ങനെ കൂർപ്പിച്ചുണ്ടാക്കി വെച്ചാണെന്നറിയോ? പുതിയ തേയിലയുടെ കൊളന്ന് നട്ടുപിടിപ്പിക്കും. തേയിലത്തൈ നട്ടുപിടിക്കുന്ന തൈ നേരെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം കൂർപ്പിച്ച് വെട്ട് വെക്കുന്നത്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെളുത്ത് ശരിക്കും ചില സമയത്ത് ചില പുതിയ പ്ലാന്റ് ചെയ്ത് നമ്മൾ വെളുത്തിരിക്കണ ശരിക്കും ഈ കുറ്റിയാണ്. മറ്റേ തൈ ഉണ്ടായി വന്നാൽ ഈ കുറ്റി കുറ്റി വെച്ചാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഉരുളുപൊട്ടിയ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഉരുളുപൊട്ടിയേക്കുന്നത്.
എൻ്റെ അമ്മ ഇത് ഉഴുതു മറിച്ച് പോയേക്കോട്ടെ. ഇവിടെ താഴെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു, അവർക്കൊക്കെ ശോചനീയമായ അവസ്ഥയായിരുന്നു. പക്ഷേ അത് നേരത്തെ ഒന്ന് പൊട്ടിയതായിരുന്നു തോന്നുന്നു. ഇവിടെ ഉള്ളു പൊട്ടിയ സ്ഥലം കണ്ടോ? ഇത് കണ്ടോ? ഉള്ളു പൊട്ടി തവിടെ സ്ഥലം ഇതുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് പോയേക്കോ. അതുണ്ടോ? ഇതേ ഈ കെട്ടിടത്തിൻ്റെ സൈഡിൽ വന്ന് ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇതേ അവിടെ ഉണ്ടായിരുന്ന ലൈൽസിൻ്റെ സൈഡ് ഫുള്ളായിട്ട് ഇടിച്ച് പറിച്ച് കളഞ്ഞ് മതിയായ മരക്കുറ്റികളും കല്ലുകളൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോയത്. താഴെ കുറേ കൃഷിയിടമൊക്കെ പോയി എന്ന് തോന്നുന്നു. അല്ലാതെ വേറെ കാര്യമായിട്ട് ഇവിടുത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് മേളിന്ന് പോകുന്ന ഉണ്ടാവും ഭയങ്കര ഭീകരത കേട്ടോ. ഇത് പ്രദേശം മൊത്തം പോന്നു. ഇതോ അതങ്ങനെയുണ്ട്. ഇത് ഭയങ്കര ഭീകര അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ശരിക്കും പൊട്ടി ഉരുണ്ട് വന്ന പോലെ ഒന്നും താഴോട്ട് ഏതായാലും വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു മരക്കുറ്റി ഒരു മരത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. കല്ലും പാറക്കെട്ടുകളൊക്കെ നോക്കി എന്ത് ഭയങ്കര ഭീകരതയാണ്. അങ്ങ് വെളിയിൽ പോലും പൊട്ടി ഒഴുകി വന്നേക്കുന്ന സ്ഥലമാട്ടോ അത്. പക്ഷേ ഇത് ഇവിടെ ഒരു വഴി വണ്ടി ബ്ലോക്കായി എന്നൊക്കെ പറഞ്ഞ് കേട്ടു. അല്ലാതെ ഇവിടെ വേറെ സംഭവങ്ങളൊന്നുണ്ട്. ഈ പ്രദേശം മൊത്തം ഇങ്ങനെ ഇതൊരു മെയിൻ റോഡ്, മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടി ഒഴിച്ച് വന്നേക്കാണ്. എന്തായാലും ഫസ്റ്റ് ഉരുളുപൊട്ടൽ കഴിഞ്ഞിട്ട് നമ്മൾ അത് കണ്ടതിന് ശേഷം അപ്പുറം ഒരു ട്രാവലർ പോയിട്ടുണ്ടെന്നാണ് അമൽ പറഞ്ഞത്. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്കും കൂടെ ഒന്ന് പോയി നോക്കാം. എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും ആ സ്ഥലം കൂടെ പോയി നമുക്കത് കാണാം. മൂന്നാറിലല്ല കേട്ടോ, എക്കോ പോയിന്റ് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡ് ഫുള്ളായിട്ട് മണ്ണ് ഇരുന്ന് പോകുന്നുണ്ട്. അപ്പൊ അത്രയും ശക്തമായ മഴയായിരുന്നു. ഇതുകൊണ്ട് ഈ സൈഡ് മഴയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, വണ്ടിക്കകത്ത് നിന്നാണ് കാണിക്കുന്നത്. ഇതുകൊണ്ട് ഇതുപോലെ ഭയങ്കരമായിട്ട് മണ്ണിടിഞ്ഞു വന്നിട്ടുണ്ട്. ഇവിടെ കുറെ കല്ലുകളെ കൂട്ടിയിട്ടുണ്ട്. അത് എങ്ങാണ്ടും എടുത്തോണ്ട് വന്നാണ് കല്ലാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഇവിടെ കല്ലൊക്കെ കൂട്ടി. എന്തായാലും ഭയങ്കരമായ മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ മാട്ടുപ്പെട്ടിയിലല്ല, മാട്ടുപ്പെട്ടി മുതൽ ഇപ്പുറത്തേക്ക്. ഇതുകൊണ്ട് ഇവിടെയൊക്കെ മൊത്തം പ്രശ്നമാണെന്ന് കേട്ടോ സുഹൃത്തുക്കളെ. നമ്മൾ പറയണതല്ല, ഇവിടെ ശരിക്കും ഭയങ്കര ഭീകര അന്തരീക്ഷം തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു ആ മഴയുള്ള സമയത്ത്. ഇതുണ്ടോ ഇവിടെ ഈ സൈഡിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ കാഴ്ച? അത് ഇതുണ്ടോ മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതോടൊക്കെ ഫുള്ള് മണ്ണ് ഇരുന്ന് പോന്നേക്കുവാണ് ഈ റോഡിൻ്റെ സൈഡ് ഫുള്ള്. കാലി വെട്ടി പൊട്ടിക്കുന്നുണ്ട്. ടാറ്റയുടെ ഫാക്ടറിയിലേക്ക് വിറക് കൊണ്ടുവന്ന വിറക്. ഇതാണ് സുഹൃത്തുക്കളെ, ഇതാണ് സുഹൃത്തുക്കളെ ഉരുൾപൊട്ടി പോയേക്കണ സാമ്പോ. ഇതാണ് സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇതാണ് ഈ അടുത്ത ദിവസം മാട്ടുപ്പെട്ടിയിൽ ഉരുൾപൊട്ടി എന്ന് പറഞ്ഞ സംഭവം. ഇത് നിങ്ങൾ ചില്ലറ കാര്യമാണെന്ന് പറയണത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വണ്ടി ഓടി വന്ന ഒരു ട്രാവലർ ഇതിൽ ഒഴുകി പോയ പോക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, അവർ ഒന്നൊന്നര പോക്കായി പോയിക്കണം. അതുകൊണ്ടോ ഇതിൽ താഴേക്ക് പോയാൽ എൻ്റെ അമ്മോ ഇത് കൊണ്ടോക്കി. ഇവിടെ ഒരു കെട്ടൊക്കെ ഉണ്ട്, അതന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മേടിക്കുക വണ്ടി സൈഡ് ഒഴുകി ഇവർ താഴേക്ക് പോയെന്ന് പറഞ്ഞു. അതുകൊണ്ടോ എന്നാ ഭീകരമായ അന്തരീക്ഷം. അപ്പോൾ നമ്മളവിടെ നിന്ന് അണ്ണന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അപ്പുറം ഒരു സ്ഥലമുണ്ട്, അവിടെ കട്ട പൊട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ട്രാവലർ കിടക്കണ കാണാന്ന് പറഞ്ഞത്. നമുക്കെന്തായാലും അത് പോയി നോക്കാം. ഇതിൻ്റെ അകത്തേക്കിട്ട് ഒരു വെള്ളപ്പാട് കിടക്കണുണ്ട്. അതാണ് ശരിക്കും ട്രാവലർ പോയി കിടക്കണത് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്ന് എത്തിപ്പെടാൻ പോലും പറ്റില്ല, അതൂര ദൂരം പോയി കിടക്കണം. അപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് അത് ആദ്യം കാണിച്ചു തന്ന സ്ഥലത്തിനേക്കാളും എന്തോരം ദൂരം പോകുന്നറിയോ? എൻ്റെ പൂർണ്ണ ശോചനീയമായ അവസ്ഥ. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായ മറ്റേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതിമനോഹരമായ ഒരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും വരാം. ഇത് അതിമനോഹരമായ കാഴ്ചയല്ല, കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.